നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രാഹു അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ ജാതകത്തിൽ രാഹു അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക ഒരു മനുഷ്യൻ്റെ ജീവിത പരാജയത്തിൻ്റെ കാരണം ഒരിക്കലും ജാതകമല്ല ജാതകം ജാതകമെന്നത് നമുക്കൊരു ഭൂമി ലഭിക്കുന്ന പോലെയാണ് അതായത് ഒരേക്കറോ അല്ലെങ്കിൽ പത്ത് സെൻറ്റോ അല്ലെങ്കിൽ രണ്ട് ഏക്കറോ ഒരേക്കർ ഭൂമി നമുക്ക് ലഭിക്കുന്നു എന്ന് വിചാരിക്കുക ആ ഭൂമിയിൽ നമുക്ക് കൃഷി ചെയ്യാം അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങൾ പണിതുയർത്താം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിതുയർത്താം അല്ലെങ്കിൽ മനോഹരമായ ഭവനം നിർമ്മിക്കാം അതുമല്ലെങ്കിൽ റിസോർട്ടുകൾ നിർമ്മിക്കാം അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ ഉല്ലാസത്തിന് വേണ്ടിയുള്ള പാർക്ക് നിർമ്മിക്കാം അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആ സ്ഥലത്തെ ലഭിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഗുണമനുസരിച്ച് ഉപയോഗപ്പെടുത്താം പാടശേഖരമാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്യാം മറിച്ച് ഏത് രീതിയിൽ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് ലഭിച്ചിരിക്കുന്ന ആ രീതിയിൽ കൃഷി നടത്താം അല്ലെങ്കിൽ ഇതേപോലെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ പണിയാം ഏത് രീതിയിലേക്ക് വേണമെങ്കിലും നമുക്ക് ആ ഭൂമിയെ ഉപയോഗിക്കാം അതേപോലെ തന്നെയാണ് ഈശ്വരൻ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് ജാതകം തരുന്നത് ഇന്ന സമയത്ത് ഒരാൾ ജനിക്കണം എന്നുള്ളത് ഈശ്വരൻ നിശ്ചയമാണ് അപ്പോൾ ചില യുക്തിവാദികൾ പറയാം ഞങ്ങൾക്ക് തോന്നുന്ന ദിവസം ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കും ആ പുറത്തെടുക്കും എന്നുള്ള തോന്നിപ്പിക്കൽ നിങ്ങളുടെ ഉള്ളിൽ വരുത്തുന്നതും ഈശ്വരൻ തന്നെയാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ എല്ലാം ഈശ്വര നിശ്ചയമനുസരിച്ച് ഇവിടെ നടക്കുകയുള്ളൂ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൊറോണ കാലഘട്ടവും അഹങ്കരിച്ചിരുന്ന മനുഷ്യരുടെ നിറുകയിലുള്ള അടിയും ഈശ്വരൻ്റെ അടിയാണിത് അപ്പം അതുകൊണ്ട് നിങ്ങളറിയുക നമുക്ക് ഈശ്വരൻ നമ്മുടെ ജാതകം തരുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഗുണഗണങ്ങൾ വാഴ്ത്തിയിട്ടുണ്ടാകും ഈ ഗുണഗണങ്ങളെല്ലാം വാഴ്ത്തിയിട്ടും ജീവിതം ഒരിക്കലും ഗുണകരമായി മാറാതെ പോകുന്നത് നമ്മുടെ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി അതേപോലെ താമസിക്കുന്ന വീടിൻ്റെ വാസ്തു ശരിയല്ലാത്തത് പിന്നാലെ നമ്മുടെ ബാധാദോഷങ്ങൾ നെഗറ്റീവ് എനർജികൾ പിന്നാലെ കൂടുന്നതുകൊണ്ട് ഇതിനെല്ലാം ഈശ്വരൻ ഒത്തിരി ഒത്തിരി അടയാളങ്ങൾ നമുക്കെപ്പോഴും കാണിച്ചു തരും പക്ഷേ പാരമ്പര്യവാദികളായ മനുഷ്യർ പാരമ്പര്യ രീതിയിലുള്ള ജ്യോതിഷമെല്ലാം കൊണ്ടുവന്ന് ഇവിടെ മനുഷ്യരെ ജാതി തിരിച്ച് കുലം തിരിച്ച് മനുഷ്യരെ അല്ലാതാക്കി അടിമകളാക്കി അവർക്ക് സൂക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാക്കി മാറ്റിയതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഹൈന്ദവർ മാത്രം കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് നമുക്ക് മഹർഷിമാർ കൃത്യമായിട്ട് കഥകളെല്ലാം പറഞ്ഞു തന്നത് ഓരോ മനുഷ്യനും ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് വിജയം എത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ മഹർഷി പരമ്പര നല്ല രീതിയിലുള്ള പുരാണ ഇതിഹാസ കഥകളെല്ലാം നമുക്ക് പറഞ്ഞു തന്നത് പക്ഷേ ആ കഥകൾ നിങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി വന്നവർ അവർക്ക് വേണ്ടി മാത്രമാക്കി അവർക്ക് തോന്നുന്ന രീതിയിലേക്ക് വ്യാഖ്യാനം നടത്തി ജനങ്ങളെ കബളിപ്പിച്ചു അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അറിയുക ജാതകത്തിൽ ഏതൊരു ഗ്രഹം അനിഷ്ടസ്ഥാനത്ത് നിന്നാലും അതുകൊണ്ടൊന്നും യാതൊരു ദോഷവുമില്ല പിന്നെ രാഹുവിൻ്റെ ഇഷ്ടസ്ഥാനം എന്ന് പറയുന്നത് തന്നെ മൂന്ന് ആറ് എട്ട് പതിനൊന്നാണ് അപ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നു എട്ടിൽ നിൽക്കുന്ന രാഹു പൊട്ടിത്തെറിക്കും എന്ന് പറയുമ്പോൾ ഒരിക്കലും പൊട്ടിത്തെറിക്കില്ല അതെല്ലാം രാഹു ഇഷ്ടസ്ഥാനത്ത് തന്നെയാണ് അവിടെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ഏതൊരു ഗ്രഹവും എവിടെ നിൽക്കുന്നു എന്നുള്ളതിലേക്ക് നിങ്ങൾ നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾ പാരമ്പര്യവാദികളായ നല്ല രീതിയിൽ ഗ്രഹിക്കാത്ത ജ്യോത്സ്യന്മാരെ കണ്ടതുകൊണ്ട് മാത്രമാണ് അവർക്ക് അറിയാവുന്ന മുറിവൈദ്യൻ ആളക്കൊല്ലും എന്ന് പറയുന്ന പോലെ പല കാര്യങ്ങളും തലതിരിച്ചാണ് തിരിച്ചാണ് പ്രചരിപ്പിക്കുന്നത് കൃത്യമായ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ആർക്ക് വേണമെങ്കിലും ഇതിനെക്കുറിച്ച് കുണ്ഠിതപ്പെടാതെ തന്നെ നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി ഉപയോഗിച്ച് തീർക്കാം നമ്മുടെ പഴയ വീഡിയോകൾ തന്നെ ഒത്തിരി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെക്കുറിച്ചും ജാതകത്തിൽ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഗുണങ്ങളും ദോഷങ്ങളെക്കുറിച്ചുമെല്ലാം പ്രത്യേകമായിട്ട് വിശദമാക്കിയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ജാതകം നോക്കി വിലപിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമുക്ക് ഓരോരുത്തർക്കും ഈശ്വരൻ ഓരോ കാര്യത്തിൽ ഓരോ കഴിവ് തന്നിട്ടുണ്ടാകും ആ കഴിവ് പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് അതിന് ഏറ്റവും ഉത്തമം തന്നെയാണ് ജ്യോതിഷ മഹാശാസ്ത്രം അപ്പോൾ തേടിപ്പോകുമ്പോൾ നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന ആൾ നിങ്ങൾക്ക് പ്രാപ്തനാണോ എന്നുള്ളതിനെ എൻ്റെ അടുത്ത് നോക്കാൻ വരുമ്പോൾ തന്നെ ഞാൻ ആദ്യമേ പറയുന്നു ഒരു ഏലസ് വാങ്ങിക്കൊണ്ടുപോകൂ അത് ധരിച്ച് ഗുണം ലഭിച്ചതിന് ശേഷം വിറയ്ക്കാതെ തന്നെ പൂജാ പരിഹാരങ്ങളിലേക്ക് വന്നുകൊള്ളൂ അതേപോലെ തന്നെ നമുക്ക് പലതും പൂജയിലൂടെ സാധിക്കും കാരണം ഇവിടെ മുമ്പ് നമുക്ക് ഒരു യുവാവ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു യുവാവ് അവന് സ്ത്രീയായി മാറണം എന്നുള്ള അമിതമായ ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ പാരൻസിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ പോലും കുട്ടിയുടെ ഷാഠ്യത്തിന് വഴങ്ങി ഇവർ പോയിട്ട് ഒരു ഗൈന കോളജിസ്റ്റിനെ കണ്ടു അതിനുശേഷം ഒരു സൈക്യാർട്ടിസ്റ്റിനെ കണ്ടു അപ്പോൾ ഇവർ രണ്ടു പേരും പറഞ്ഞു ഇന്ന് ആധുനിക സൗകര്യങ്ങളെല്ലാം കൊണ്ട് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടിയുടെ ആഗ്രഹം പോലെ സാധിക്കാം പക്ഷേ മാതാപിതാക്കൾക്ക് ധനമുണ്ടെങ്കിലും മാനക്കേട് ഭയന്നിട്ട് അവർ നമ്മുടെ അടുത്ത് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇതെല്ലാം നമുക്ക് മാറ്റിക്കളയാവുന്നുള്ളൂ പൂജയിൽ പങ്കെടുത്താൽ മതി അങ്ങനെ എന്തായാലും മാതാപിതാക്കളും കുട്ടിയും കൂടി പൂജാപരിഹാരത്തിന് വന്നു ഇന്ന് ഇത് ഏകദേശം ഒരു എട്ട് വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഇന്നും ആ കുട്ടി ആൺകുട്ടിയായിട്ട് തന്നെ കഴിയുന്നു പിന്നീട് ഒരിക്കൽ പോലും ഈ കുട്ടി പെൺകുട്ടി ആകണമെന്നുള്ളൊരു വാശിയിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങളറിയുക പല കാര്യങ്ങളും കുട്ടികൾ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പിന്നിലൂടെ നെഗറ്റീവ് എനർജികൾ വരുമ്പോൾ മാത്രമാണ് അവർക്ക് ഇങ്ങനെയുള്ള ചിന്താഗതിയെല്ലാം വരുന്നത് അതിനെക്കുറിച്ച് കുണ്ടിതപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മളിവിടെ ചെയ്യുന്ന പൂജാ പരിഹാരങ്ങളിലൂടെ ഏതൊരു കാര്യത്തിനും തീരുമാനമുണ്ടാക്കുവാൻ കഴിയും നമുക്കിവിടെ വാസ്തു മാത്രമാണ് വല്ലാതെ പിഴയ്ക്കുന്നത് കാരണം പാരമ്പര്യവാദികൾ തോന്നുന്നതൊക്കെ എല്ലാം അടുക്കളയും കക്കുസും കക്കുസ കുഴിയെല്ലാം കൊണ്ട് വെച്ച് നശിപ്പിച്ചിട്ടിരിക്കുകയായിരിക്കും അവിടെയാണ് നമ്മുടെ വാസ്തു ആചാരം ചെന്ന് ഇതെല്ലാം ക്ലിയർ ചെയ്യണം എന്ന് പറയുമ്പോൾ പലർക്കും ഒരു സ്ട്രിക്റ്റേഡായിട്ട് മാറുന്നത് അതുകൊണ്ട് നിങ്ങളറിയുക കൃത്യമായിട്ട് റിസൾട്ട് ലഭിക്കുന്ന ഒരു ജ്യോതിഷാലയത്തിലായിരിക്കണം എത്തേണ്ടത് അങ്ങനെ തേടി തേടിയെത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല അതേപോലെ തന്നെ ഞാനീ പറയുന്ന രീതിയിലുള്ള റിസൾട്ട് കൊടുക്കാൻ പ്രാപ്തിയുള്ള ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രസേനയിലും മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും മറ്റൊരു ശിക്ഷൻ തൃശ്ശൂർ കേച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രസേനയിൽ നിത്യവും നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് വീതം നടത്തി മാസത്തിൽ നാലെണ്ണം നടത്തിയതിനു ശേഷം അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്ക് വെച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അതേപോലെ തന്നെ കന്നിമാസം ആയിരത്തിന് ശേഷം ക്ഷേത്രത്തിൽ നിത്യം നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജകൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ തന്നെ പൂജകൾ ബുക്ക് ചെയ്യാവുന്നതാണ് ഇടവപ്പത്തി വരെയുള്ള സമയങ്ങളിൽ എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജകൾ എല്ലാ മാസത്തിലും നടത്തിയിട്ടുള്ള നിരവധി പ്രേക്ഷകരുള്ളതുകൊണ്ട് പൂജകൾ കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതുകൊണ്ട് പൈസ ഉള്ളവർക്ക് ഇപ്പോൾ മുതൽ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് വെറും അൻപത് രൂപ മുടക്കി ധൂമനിവേദ്യം നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്ക് ഒഴിഞ്ഞ് വെച്ചാൽ പോലും ഈശ്വര വഴിയുടെ സത്യവും മാഹാൻമവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഈശ്വര വഴി തന്നെയായിരിക്കും മനസ്സമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധനം ലഭിക്കുന്നതിനുള്ള ഉത്തമ മാർഗം എന്നുകൂടി അറിയുക ഇന്നത്തെ പ്രണവും ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം